ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അഷൻസ് വേൾഡിലേക്ക് സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കൂടുതൽ അറിയാനായി കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബഷീർ തന്നെ ബഷീറിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി ബഷീറിന് ഡീലീറ്റ് ബിരുദം നൽകിയത് ഏത് സർവകലാശാലയാണ് കോഴിക്കോട് സർവകലാശാല ശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏകാന്ത വേദിയിലെ അവധൂതൻ ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത് തങ്കം ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പെരുമ്പടവം ശ്രീധരൻ ബാല്യകാല സഖി അവതാരിക എഴുതിയത് ആരാണ് എം പി പോൾ ബഷീറിൻ്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് റൊണാൾഡ് ഇ ഹാഷർ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയ കേസരി ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞ നിരൂപകനാർ എം എൻ വിജയൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകനാര് എം എ റഹ്മാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജിയെ കാണാൻ ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവിയോർക്കുക അന്തിമ കാഹളം ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏതായിരുന്നു സർക്കിൾ ബുക്ക് സ്റ്റാൾ കർത്താവിന് എന്തിനാണച്ചോ പൊന്നിൻ കുറിച്ച് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഈ വാചകമുള്ളത് ആനവാരിയും പൊൻകുരിശും മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് മണ്ടൻ മൂത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏത് ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ് ഇമ്മിണി ബല്യ ഒരു ബഷീർ ബഷീറിനെക്കുറിച്ച് വിജയകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ് ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ പ്രഭ എന്ന തൂലികാ നാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് എഴുതിയിരുന്നത് ഉജ്ജീവനം വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് എം എൻ കാരശ്ശേരി ബഷീറിനെ കുറിച്ച് എഴുതിയ പാട്ടുകാവ്യം ഏത് ബഷീർ മാല ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാനിടയാക്കിയ സംഭവം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോൾ ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കൽപ്പിച്ച് ബഷീർ എഴുതിയ കഥിഞ്ഞ വീട് സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീറിൻ്റെ കൃതി ഏത് ശബ്ദങ്ങൾ സാഹിത്യലോകത്തു നിന്നും ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ബഷീറിൻ്റെ കൃതി ശബ്ദങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കൃതി തേന്മാവ് എന്ന കഥ ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എ വിൻസെൻറ്റ്